ഞാൻ ഡോക്ടർ തോമസ് കരിയ ടെമ്പിൾ ഓഫ് ക്രിട്ടിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ചലച്ചിത്ര ഗാനങ്ങൾ സംഗീത സംവിധായകരുടെ ശിരസിന്റെയും മനസ്സിന്റെയും സൃഷ്ടിയാണെന്ന് പറയാറുണ്ട്. ഗാനരചയിതാക്കൾ കൂടുതൽ മികച്ച രാഗങ്ങൾ സൃഷ്ടിക്കുവാൻ അവരെ പ്രചോദിപ്പിക്കുന്നു. ഗായകർ അവരുടെ ശബ്ദം ഉപയോഗിച്ച് അതിനെ ഉയരങ്ങളിലേക്ക് ആനയിക്കും. അതുകൊണ്ട് ഇവരിൽ ആരുടെ പങ്കും ഗാനസൃഷ്ടിയിൽ പ്രധാനമാണ്. പക്ഷേ സംഗീതത്തിലും ശബ്ദത്തിലും മാത്രം വിശ്വാസം അർപ്പിച്ചാൽ മികച്ച ഗാനങ്ങൾ ഉണ്ടാവുകയില്ല. അത് രചയിതാവിന്റെ തൂലികയെ കൂടി ആശ്രയിച്ചിരിക്കുന്നു. അത്തരത്തിൽ പരിഗണിക്കേണ്ട ഒരു ബഹുമുഖ പ്രതിഭയെയാണ് ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ചലച്ചിത്ര രംഗത്തെ കർമ്മമണ്ഡലമാക്കിയ ഒരു ബഹുമുഖ പ്രതിഭ, തിരൂർ സ്വദേശിയായിരുന്ന കെ വിജയ്, അരവിന്ദന്റെ ഉത്തരായനത്തിൽ വേഷമിട്ട നടൻ, ബേബി സംവിധാനം ചെയ്ത ശംഖുപുഷ്പത്തിന്റെ കഥാകൃത്ത്, ഇനിയൊരു ജന്മം തരൂ, കരിമ്പ് തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ. എങ്കിലും വിജയനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച കയം എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗമാണ് ഓർമ്മയിൽ വരുന്നത്. ശംഖുപുഷ്പത്തിൽ നായകനാകേണ്ടിയിരുന്നത് വിജയനായിരുന്നു. എന്നാൽ മഞ്ഞപ്പിത്തം മൂലം അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പകരം വന്ന സുകുമാരനാകട്ടെ അത് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വഴിത്തിരിവാകുന്ന ചലച്ചിത്രമായി മാറുകയും ചെയ്തു. തമിഴിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ തിളങ്ങിയ വിജയന് പനിമരം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ അപകടം വിനയായി മാറി. അദ്ദേഹത്തിന് ഒരിക്കലും പഴയ പ്രതാപത്തിലേക്ക് തിരികെ വരാനായില്ല. അദ്ദേഹത്തിന്റെ അധികം അറിയപ്പെടാത്ത ഒരു കർമ്മമണ്ഡലത്തെയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്, ചലച്ചിത്ര ഗാനരചയിതാവായ കെ വിജയൻ. 1978 December 8 പ്രദർശനത്തിനെത്തിയ ലിസ എന്ന ചിത്രത്തിന് ഗാനങ്ങൾ എഴുതിയത് വിജയനായിരുന്നു. സംവിധാനം ബേബി. പ്രഭാതമേ നീരാടും സഖികൾ ണം ചാത്തവേ, നീരാടും സഖികൾ മേൽ നാണം ചാത്തവേ, നിന്നുള്ളിലൂറുവതെന്തോ ശൃംഗാര സ്വപ്നങ്ങളോ, നിൻ കണ്ണിൽ കാണുവതെന്തോ മാതളമൊട്ടുകളോ. കെ ജെ ജോയ് ഈണമിട്ട 5 ഗാനങ്ങൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു. 5 ഗാനങ്ങളും ഹിറ്റുകളുമായിരുന്നു. ഇണക്കമോ പിണക്കമോ പ്രിയതമേ പറയുമോ, ഇണങ്ങിയാലകലുമോ പിണങ്ങിയാലടുക്കുമോ, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, വസന്തമാം കൺമണി നിൻ ചുണ്ടിൽ പുഞ്ചിരി, ലഹരിയാലറിയാതെ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ ഉണരുന്നു. ഇണക്കമോ പിണക്കമോ
പ്രിയതമേ പറയുമോ ഇണങ്ങിയാലകലുമോ പിണങ്ങിയാലടുക്കുമോ പക്ഷേ പ്രേക്ഷകരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ആ ചിത്രത്തിന്റെ വൻ വിജയത്തിനിടയിൽ പാട്ടുകൾ എഴുതിയാൾ വിസ്മരിക്കപ്പെട്ടു. 1979 ബേബി സംവിധാനം ചെയ്ത അനുപല്ലവിക്കു വേണ്ടി ഗാനങ്ങൾ എഴുതിയത് ബിജു തിരുമലയായിരുന്നു. ബിജു തിരുമല എഴുതിയ 4 ഗാനങ്ങൾക്ക് പുറമെ വിജയൻ എഴുതിയ ഒരു ഗാനവും ആ ചിത്രത്തിലുണ്ടായിരുന്നു. ചിത്രത്തിന്റെ കഥ വിജയന്റേതായിരുന്നു. അതിൽ വിജയൻ ഒരു ഗാനവും എഴുതി. ബിജു തിരുമലയുടെ 4 ഗാനങ്ങളും വൻ ജനപ്രീതി നേടി. അതിനിടയിൽ വിജയന്റെ ഗാനം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ജയൻ നായകനായ അനുപല്ലവിയിൽ വിജയന്റെ ഈ ഒരേ ഒരു ഗാനത്തിന് വേണ്ടിയാണ് ജയൻ ചുണ്ടുകൾ അനക്കിയത് എന്നതും മറക്കാനാവില്ല. എൻ മാനസറാണി മാറിലണഞ്ഞു അവിടെ ചുണ്ടിൽ മുത്തം നൽകി മമസിരാസലീല മമസിരാസലീല അനുപല്ലവി എന്നീ ചിത്രങ്ങൾക്ക് പുറമേ ബേബി സംവിധാനം ചെയ്ത അഭിനയം എന്ന ചിത്രത്തിനു വേണ്ടിയും 3 ഗാനങ്ങൾ വിജയൻ എഴുതുകയുണ്ടായി. കടൽ തേടി ഒഴുകുന്ന പുഴയോ കര തേടി അലയുന്ന തീരയോ കടൽ തേടി ഒഴുകുന്ന പുഴയോ അഭിനയം 1981 അതിലെ നായകനായ ജയന്റെ മരണശേഷമാണ് പ്രദർശനത്തിനെത്തിയത്. 1985 പാറ എന്ന ചിത്രത്തിനും കനകച്ചിലങ്ക കിളിങ്ങി കിളിങ്ങി എന്ന ചിത്രത്തിനും വേണ്ടി വിജയൻ ഗാനങ്ങൾ എഴുതി. 1986 ഇത്ര മാത്രം എന്ന സിനിമയ്ക്ക് വേണ്ടിയും 1991 ഒന്നാം മുഹൂർത്തം എന്ന ചിത്രത്തിന് വേണ്ടിയും വിജയൻ ഗാനങ്ങൾ എഴുതുകയുണ്ടായി. 15 ഗാനങ്ങൾ എഴുതിയ കെ വിജയൻ പക്ഷേ ഗാനരചയിതാവ് എന്ന നിലയിൽ എങ്ങും അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളുടെ ചരിത്രം പഠിച്ചവർ 1950 ക്ലാസിക്കൽ തരംഗമാണ് ഹിന്ദി ഗാനരംഗത്തുണ്ടായത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. 60 ഗസൽ തരംഗമായിരുന്നു. 70 ചലച്ചിത്ര സംഗീതം ഒരു പ്രത്യേക സ്വത്വത്തിനായി പോരാടുകയാണ് ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്നു. മലയാള ചലച്ചിത്ര സംഗീത ചരിത്രം പരിശോധിച്ചാലും നമുക്ക് ഈ നിരീക്ഷണം ശരിയാണെന്ന് ബോധ്യപ്പെടും. 60 അവസാനത്തോടെയും 70 ആരംഭത്തോടെയും ആരംഭിച്ച പോപ്പ് ജാസ് വിപ്ലവം 70 ഒടുവിലായപ്പോഴേക്കും ഒരു തരംഗമായി തീരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. La 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 Thank you.
உலகத்தின் பாவலயம் தேவி நின்மிழியில் ஆடும் சிலங்கதன் தாளலயம் அழகி நின்றூபம் தேவராகம் ஸ்வப்னராகம் அனுராகம் நீயல்லையோ தேவராகம் ஸ்வப்னராகம் அனுராகம் நீயல்லையோ. അങ്ങനെ നാടോടി സംഗീതത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തിൽ നിന്നും ആരംഭിച്ച് പോപ്പ് ജാസ് വിപ്ലവം വരെ എത്തി നിൽക്കുന്ന ഒരു ചരിത്രമാണ് 80കൾ വരെയുള്ള ചലച്ചിത്ര ഗാന ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. കെ ജെ ജോയ് ഈണമിട്ട ലിസയിലെ ഗാനങ്ങൾ മലയാള സംഗീത പ്രേമികളെയും ഗാനപ്രേമികളെയും ഒരേപോലെ തൃപ്തിപ്പെടുത്തി. ചലച്ചിത്ര ഗാനങ്ങൾ വലിയ ജനപ്രീതി കൈവരിക്കുന്നതാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. 15-ലധികം ഗാനങ്ങൾ രചിച്ച കെ വിജയൻ ഒരു മികച്ച ഗാനരചയിതാവ് കൂടിയാണെന്ന് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബഹുമുഖ പ്രതിഭാശാലിയായ കെ വിജയനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടെമ്പിൾ ഓഫ് ക്രിട്ടിസം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണിൽ അമർത്തുക. നന്ദി, നമസ്കാരം.